ത്തിൽ കഴിയുന്നവരാണെന്ന് ആരോഗ്യ മന്ത്രാലയം പ്രതിനിധി അബ്ദുള്ള അൽ സനദ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 24 കുവൈറ്റ്. ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. അഞ്ചലിൽ കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ട ഉത്രയുടെ കുഞ്ഞിനെ കാണാനില്ലെന്ന് പോലീസ് അറിയിച്ചിരിക്കുന്നു. പ്രതി ഉത്തരയെ പാമ്പ് കൊത്തി കൊല്ലപ്പെടുത്തിയ പ്രതി സൂരജിന്റെ അമ്മയെയും കാണാനില്ല. കുട്ടിയെ ഉത്തരയുടെ മാതാപിതാക്കൾക്ക് വിട്ടുകൊടുക്കണമെന്ന് ഇന്ന് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ഉത്തരവിട്ടിരുന്നു. ഇത് നടപ്പാക്കാൻ ശ്രമിക്കവെയാണ് പോലീസിന് കുഞ്ഞിനെ കാണാനില്ലെന്ന വിവരം ലഭ്യമായത്. കൂടുതൽ വിവരങ്ങൾ നൽകാനായി ഇപ്പോൾ കൊല്ലത്ത് നിന്ന് സലീം മാലിക് ചേരുന്നു. സലീം, എന്താണ് ഈ വാർത്ത സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ? പ്രദീപ്, അതായത് ഇന്ന് രാവിലെയോടുകൂടിയായിരുന്നു കുഞ്ഞിനെ വിട്ടുകിട്ടണമെന്ന വിഷയത്തിൽ വനിതാ കമ്മീഷൻ ഇടപെട്ടത്. വനിതാ കമ്മീഷൻ ചൈൽഡ് വെൽഫെയർ നിർദ്ദേശം കേട്ടിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി കുഞ്ഞിനെ ഉത്തരയുടെ മാതാപിതാക്കൾ കൈമാറണമെന്ന് ഉത്തരവിട്ടു. അങ്ങനെയാണ് ഈ ഉത്തരവിന്റെ പകർപ്പ് അഞ്ചൽ പോലീസിന് ലഭിച്ചു. അഞ്ചൽ പോലീസ് കുട്ടിയെ ഉത്തരയുടെ മാതാപിതാക്കൾക്ക് കൈമാറണമെന്നായിരുന്നു നിബന്ധന. അതിന്റെ പ്രകാരം അടൂർ പോലീസും അഞ്ചൽ പോലീസും ചേർന്ന് സൂരജിന്റെ അടൂർ പറക്കോട്ടുള്ള വീട്ടിൽ കുഞ്ഞിനെ അന്വേഷിച്ചു പോയപ്പോഴാണ് കുഞ്ഞിനെ അവിടെ നിന്നും മാറ്റിയതായി അറിയുന്നത്. അതാണ് ഇപ്പോൾ പോലീസ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. എന്നാൽ ഇന്ന് ഏകദേശം വൈകുന്നേരത്തോടുകൂടിയാണ് അഞ്ചൽ പോലീസ് അവിടേക്ക് എത്തിയത്. കുഞ്ഞിനെ അവിടെ നിന്ന് മാറ്റിയെങ്കിലും ഇവിടെ കുഞ്ഞിനെ മാറ്റാൻ സാധ്യതയുള്ള ബന്ധുവീടുകളിലൊക്കെയും പോലീസ് പരിശോധിച്ചു. എന്നാൽ കുഞ്ഞിനെയും സൂരജിന്റെ അമ്മയെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ കുഞ്ഞിനെ ഇപ്പോൾ ഇവർ മാറ്റി ബന്ധുക്കൾ സൂരജിന്റെ ബന്ധുക്കൾ ചേർന്ന് മാറ്റിയിരിക്കുകയാണ് എന്നാണ് അറിയാൻ കഴിയുന്നത്. നാളെയോടുകൂടി തന്നെ ഈ കുഞ്ഞിനെ എവിടെയാണ് മാറ്റിയിരിക്കുന്നതെന്ന് കണ്ടെത്തി ഉത്രയുടെ വീട്ടുകാർക്ക് കൈമാറും എന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ ഉത്രയുടെ വീട്ടുകാർ പറയുന്നത് കുഞ്ഞിനെ അപായപ്പെടുത്താൻ സാധ്യതയുണ്ട്, കുഞ്ഞിന്റെ ജീവൻ അപകടത്തിലാണ് എന്ന തരത്തിലാണ് ഈ വിഷയത്തോട് ഉത്രയുടെ അമ്മ മണിമേഖല പ്രതികരിച്ചിരിക്കുന്നത്. എന്തായാലും അഞ്ചൽ പോലീസിനാണ് ഈ വിഷയത്തിൽ ഇപ്പോൾ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ഇത് സംബന്ധിച്ച് ഉത്രയുടെ വീട്ടുകാർക്ക് കുഞ്ഞിനെ കൈമാറാനുള്ള ഉത്തരവ് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നാളെ ഈ വിഷയത്തിൽ നാളെ അതിരാവിലെ തന്നെ ഈ വിഷയത്തിൽ കുഞ്ഞിനെ എവിടേക്കാണ് മാറ്റിയിരിക്കുന്നത് എന്ന കാര്യത്തിൽ അന്വേഷണം ഉണ്ടാവും. തുടർന്ന് സലീം മാലിക്, ഇപ്പോൾ ഉത്രയുടെ അമ്മയുടെ പ്രതികരണം ഈ വിഷയത്തിൽ ലഭ്യമായിട്ടുണ്ട്. അതിലേക്ക് അഞ്ചൽ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഓഫീസറുമായി എൻ്റെ ഭർത്താവും പിന്നെ ബന്ധുക്കളുമായിട്ട് ഞങ്ങൾ അടൂർ പോലീസ് സ്റ്റേഷനിൽ ചെന്നു. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവിടുന്ന് പോലീസുകാരുടെ സഹായത്തോടെ അറിയാൻ കഴിഞ്ഞു കുഞ്ഞ് ഈ വീടുകളിലും അവരുടെ ബന്ധു വീടുകളിലൊന്നും കുഞ്ഞില്ല എന്നും കുഞ്ഞിനെ കാണാനില്ല എന്നും അതുപോലെ തന്നെ ഈ അവസരത്തിൽ കുഞ്ഞിനെ കാണാനില്ല എങ്കിൽ കുഞ്ഞിൻ്റെ ജീവൻ അപായപ്പെടുത്താനുള്ള മാർഗങ്ങൾ അവർ നടത്തുമെന്നും അതുപോലെ കുഞ്ഞിനെ അപായപ്പെടുത്തുമെന്നും അതുപോലെ തന്നെ ഉത്രയുടെ അമ്മ മണിമേഖലയുടെ പ്രതികരണമാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ഉത്തരവിട്ടതിനെ തുടർന്ന് പോലീസ് കുഞ്ഞിനെ വീണ്ടെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നതിനിടയിലാണ് കുഞ്ഞിനെയും അതുപോലെ തന്നെ സൂരജിൻ്റെ അമ്മയെയും കാണാനില്ല എന്നുള്ള വാർത്ത പുറത്തു വന്നിരിക്കുന്നത്. സലീം മാലിക്കാണ് കൊല്ലത്ത് നിന്ന് ഈ വാർത്ത നൽകിയത്. ഇനി ഗൾഫ് ഫോക്കസിൽ ഒരു ഇടവേളയാണ്.